ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മുടെ മലപ്പുറം ഷീ ക്രിയേറ്റേഴ്സ് മീറ്റപ്പ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ മീറ്റപ്പ് കഴിഞ്ഞപ്പം ഞാൻ കോർഡിനേറ്ററായിരുന്നു, അതുകൊണ്ട് തന്നെ കൂടുതൽ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷേങ്കിലും വലിയ വലിയ യൂട്യൂബേഴ്സും നമ്മൾ കാണാൻ ആഗ്രഹിച്ച യൂട്യൂബേഴ്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കോർഡിനേറ്റേഴ്സിൻ്റെ കൂടെ തന്നെ ഞാൻ കാണാൻ ആഗ്രഹിച്ച ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അവരുമായിട്ട് കൂടുതലൊന്നും നമുക്ക് പരിചയപ്പെടാൻ പറ്റിയില്ല, അത്രയും ബിസി ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഞങ്ങൾ കോർഡിനേറ്റേഴ്സിൻ്റെയും അതുപോലെ തന്നെ ആങ്കേഴ്സിൻ്റെയൊക്കെ ഡ്രസ്സ് സ്പോൺസേഴ്സാണ് കേട്ടോ. ഇത് ബീനാസ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാ പേജിലുള്ള ആളാണ് സ്പോൺസർ ചെയ്തത്. അതുപോലെ തന്നെ ഞങ്ങൾക്കുള്ള ഡ്രസ്സ് എന്ന് പറയുന്നത് കലിസ്റ്റ എന്ന് പറയുന്ന ഇൻസ്റ്റാ പേജാണ് കേട്ടോ സ്പോൺസർ ചെയ്തത്. മഷാല്ല, ഒന്നും പറയാനില്ല. ഞങ്ങൾ വാട്സപ്പിലൂടെയാണ് ഞങ്ങൾ അളവുകളൊക്കെ സെൻഡ് ചെയ്ത് കൊടുത്തത്. എന്നിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ചിങ്ങൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ പറയാനുള്ളത് ഞങ്ങൾ ഈ ഒരു കൂട്ടായ്മേൻ്റെ ഓണറായിട്ടുള്ള റംഷാദ് സാറാണ് കേട്ടോ. റംഷാദ് സാറ് 2019 തുടങ്ങിയ വാട്സപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മയാണ്. അപ്പം മൂന്ന് ഗ്രൂപ്പായിട്ട് ഇപ്പം ഉണ്ട്, 2019, 20, 21 അങ്ങനെ കേട്ടോ. അപ്പം 700 ചിലാനം ആളുകളെ മാനേജ് ചെയ്യുന്നത് ഈ ഒരു റംഷാദ് സാറും അതുപോലെ തന്നെ ഈ നിഷാനത്തെയാണ് കേട്ടോ. നിഷാനത്തിനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ നിഷാനത്ത് മാഷാല്ല അടിപൊളി ക്യാരക്ടറാണ് കേട്ടോ. നല്ല സ്ട്രിക്റ്റായിട്ട് നിൽക്കേണ്ടടുത്ത് സ്ട്രിക്റ്റാവും, തമാശ വേണ്ടടുത്ത് തമാശയാവും, അതാണ് കേട്ടോ ആള്. പിന്നെ നമ്മൾ കാണാൻ ആഗ്രഹിച്ച വലിയ വലിയ യൂട്യൂബേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഷാദിയത്താനാണ് കാണിക്കുന്നത്. അപ്പോൾ ഷാദിയത്ത മാഷാല്ല, നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ല കേട്ടോ ആള്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഭയങ്കര നല്ലൊരു ക്യാരക്ടറാണ് കേട്ടോ. ചെറിയവരെടുത്തും വലിയവരെടുത്തൊക്കെ ഒരുപോലെ പെരുമാറുന്ന അടിപൊളി ക്യാരക്ടറുള്ളൊരു വ്യക്തിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഷാദിയത്തിൻ്റെ അനിയത്തിമാരും ഭയങ്കര കമ്പനിയായിരുന്നു കേട്ടോ. നമ്മൾ അറിയാത്തവരാണ് അങ്ങനെ ഒന്നുമില്ല കേട്ടോ. എല്ലാവരുമായിട്ടും ഭയങ്കര കമ്പനിയായിരുന്നു. മാഷാല്ല ഒത്തിരി ഇഷ്ടമായി കേട്ടോ. യൂട്യൂബ് കമന്റിലൂടെ കമന്റിലൂടെ ഞങ്ങൾ പരിചയപ്പെട്ട് അങ്ങനെ കുറെ ആയി നമ്മളൊക്കെ മാറിയിട്ട് നമ്മളെ ഗ്രൂപ്പിൽ വന്നു. അപ്പൊ ഗ്രൂപ്പിന്റെ മീറ്റപ്പിൽ വന്നപ്പോൾ ശങ്കരെ കാണാൻ പറ്റിയത് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എന്താ പറയാ, ശങ്കരെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കൂട്ടുകാർക്ക് ഷെയർ ചെയ്തോ. പിന്നെ ഞാൻ പോയിട്ട് കണ്ടത് ദീനാസ് കണ്ണൂർ കിച്ചണിലെ നുസീറനെയാണ്, നുസിത്തനെ. അപ്പോൾ മാഷാല്ല അടിപൊളി ക്യാരക്ടറാണ് കേട്ടോ ആളും. ആളും ഭയങ്കരമായിട്ട് എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്ന ഒരു ക്യാരക്ടറാണ് കേട്ടോ. നമ്മൾ കണ്ണൂർ മീറ്റപ്പിനും നുസിത്തനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നുസിത്തയാണോ നുസീറാണോ എന്താ ഒന്നും അറിയില്ല, പക്ഷേങ്കിലും ആളെ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ആൾ നമ്മൾ ചെറിയ യൂട്യൂബറാണോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. എല്ലാവരുമായിട്ടും നല്ല കമ്പനിയാണ് കേട്ടോ. പിന്നെ അതാ ഇത് നമ്മുടെ സാറിൻ്റെ വൈഫാണ് കേട്ടോ എൻ്റെ അടുത്ത് നിൽക്കുന്നത്. ആ ഒരു കുട്ടീനെ എടുത്തിട്ട് നിൽക്കുന്നത് മറ്റൊന്ന് നിഷാനത്തെയാണ്. അപ്പോൾ സാറിൻ്റെ വൈഫിന് ബിഗ് സല്യൂട്ട് കേട്ടോ. കാരണം ഇത്രയും പെണ്ണുങ്ങളെ മേയിച്ചുകൊണ്ട് നടക്കുന്ന സാറിനുമായിട്ട് ഒരു പ്രശ്നമില്ലാതെ നടക്കുന്ന ഈ ഒരു വ്യക്തിക്കാണ് ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടത്. നമ്മളൊക്കെ നമ്മളെ മാപ്പിളാർ ഒരു പെണ്ണിനെ കോണ്ടാക്ട് ചെയ്താൽ തന്നെ ഭയങ്കര ഇഷ്യൂ ആയിരിക്കും. മാഷാല്ല ഇത്രയും കാലമായിട്ടും ഒരു ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇത്രയും ഭംഗിയായിട്ട് പോകുന്ന ഒരു ഫാമിലിയാണ് കേട്ടോ ഇവരുടേത്. സാറിൻ്റെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്ന സാറിൻ്റെ വൈഫുമായിട്ടുള്ള ഷംനക്ക് കൊടുക്കണം കേട്ടോ. ബിഗ് 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 സല്യൂട്ട്. അതുപോലെ തന്നെ കുറേ കാലങ്ങളായിട്ട് ഞാൻ കാണാൻ ആഗ്രഹിച്ചൊരു വ്യക്തിയാണ് നമ്മുടെ നേഹ ഫുഡ് സ്റ്റോറിയിലെ ഷെഹറുബത്തൻ കേട്ടോ. മാഷാല്ല ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവർക്കൊക്കെ ഭയങ്കര ജാഡയായിരിക്കും, അവരൊന്നും നമ്മളെ കണ്ടാൽ മെയിൻ്റ് ചെയ്യൂല. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, അവർക്ക് ചെറിയവരൊന്നും വലിയവരൊന്നും ഒന്നുമില്ല, നല്ല കമ്പനിയായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ മലപ്പുറം താത്തബൈ റിതു എന്നുള്ള ആളാണ് കേട്ടോ. മലപ്പുറം ലൈലാത്തയല്ല, മലപ്പുറം താത്തബൈ റിതു ആണ്. മാഷാല്ല ഇത് എന്ന് പറയുന്നത് നല്ല നോർമലായിട്ടുള്ളൊരു വ്യക്തിയാണ് കേട്ടോ. ഒരു അഹങ്കാരവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നോർമൽ വ്യക്തിയാണ് കേട്ടോ. അപ്പോൾ ആളായിരുന്നു കേട്ടോ എൻ്റെ സിൽവാൻ്റെ മീറ്റപ്പിൻ്റെ മൊമെൻറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ആളായിരുന്നു കേട്ടോ മൊമെൻറ്റൊക്കെ വാങ്ങിച്ചിട്ട്. ഒരു പരിചയം ഇല്ലാഞ്ഞിട്ടും ഞാൻ വാങ്ങിക്കോളാം എന്ന് പറഞ്ഞ് ഏറ്റെടുത്ത ഒരു വ്യക്തിയും കൂടിയാണ് കേട്ടോ. പിന്നെ അത് തസ്തീത്ത, ഞങ്ങളെ ഗ്രൂപ്പിലെ എല്ലാവർക്കും ഒരുപോലെ സംശയങ്ങൾ തീർത്തു തരുന്ന നമ്മുടെ തസ്തീത്തയാണ് കേട്ടോ. തപസ്സും കിച്ചണിലെ തസ്തീത്ത. മാഷാല്ല ആൾക്ക് ചെറിയവരെന്നോ അറിയാത്തവരെന്നോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എല്ലാവരുമായിട്ടും ഭയങ്കര കൂട്ടായിരിക്കും കേട്ടോ. യൂട്യൂബിലേക്ക് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണ് കേട്ടോ ഈ ഒരു തസ്തീത്ത എന്ന് പറയുന്നത്, തപസ്സും കിച്ചണിലെ.
പിന്നെ അത് ഒട്ടുമിക്ക ആൾക്കാരും അറിയുന്നതായിരിക്കും നൗഫനെ. അപ്പോൾ നൗഫൻ്റെ ചാനൽ കണ്ടിട്ടാണ് കേട്ടോ ഞാൻ ചാനൽ തുടങ്ങിയത്. നമ്മളെ ചാനലൊന്നും എവിടെ എത്തിയിട്ടില്ലെങ്കിലും നമ്മൾ ആരെ കാരണത്താലാണോ ചാനൽ തുടങ്ങിയത് ആ ഒരു വ്യക്തിയെ കാണുമ്പോഴൊരു സന്തോഷം എന്ന് പറയുന്നത് വേറെ തന്നെയാണ് കേട്ടോ. നൗഫയും ഹസ്ബൻഡും ഉണ്ടായിരുന്നു, മക്കളൊന്നും ഇല്ലായിരുന്നു. മഷാല്ല മഷാല്ല അടിപൊളിയാണ് കേട്ടോ ക്യാരക്ടർ. നമ്മളോടൊക്കെ ഭയങ്കര കമ്പനിയായിരുന്നു കേട്ടോ, എല്ലാ കാര്യങ്ങൾക്കും റെഡി ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ നൗഫ. പിന്നെ അതാ നമുക്ക് ഒറ്റ സെൽഫി എടുക്കാൻ പറ്റിയൊരു വ്യക്തിയാണ് നമ്മുടെ മൈ ചോയ്സ് ഫലീല എന്ന് പറയുന്ന ഫലീനെ കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് സെൽഫി എടുക്കാൻ മാത്രം കിട്ടിയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കോർഡിനേറ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ ഓടിപ്പാഞ്ഞ് നടക്കുകയായിരുന്നു കേട്ടോ. ആരും ഏറ്റവും കൂടുതൽ ഇടപഴകാനൊന്നും നമുക്ക് പറ്റിയിട്ടില്ല കേട്ടോ. ആളും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ആയിട്ട് തന്നെയാണ് കേട്ടോ നമുക്ക് തോന്നിയത്. എല്ലാവരുമായിട്ടും നല്ല കമ്പനി ആയിട്ടുള്ള ഒരാളായിട്ട് തന്നെയാണ് തോന്നിയത്. പിന്നെ ഇതെന്ന് പറയുന്നത് ആമിനത്താത്തയാണ്. അപ്പോൾ ജയ്ബുവിനെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ആമിനത്താത്തയായിട്ട് സ്ക്രിപ്റ്റൊക്കെ ചെയ്യുന്ന അടിപൊളിയൊരു വ്യക്തിയാണ് കേട്ടോ. നന്നായിട്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ് കേട്ടോ. കാരണം മീറ്റപ്പിന് വന്നപ്പോഴോട് അവിടെ വെച്ചിട്ടും സ്ക്രിപ്റ്റ് റെഡിയാക്കിയ ആളാണ് കേട്ടോ. അതും വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തൊരു വ്യക്തിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ നമ്മളൊന്നും ആരും അറിയില്ലെങ്കിലും നമുക്ക് ഇവരൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം ഇവരൊക്കെ കുറേ വലിയ യൂട്യൂബേഴ്സ് അല്ലേ, നമുക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച മൂന്ന് വ്യക്തികളായിരുന്നു റിമാമീസ് കിച്ചൺ, അതുപോലെ തന്നെ യുവാസ് വേൾഡ്, പേപ്പർ ഹട്ടിലെ മാജിദ. ഇവരൊക്കെ നമ്മുടെ കോർഡിനേറ്റ് ചെയ്യുമ്പോൾ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. മാഷാല്ല ഒരിക്കലും വിചാരിക്കാത്തൊരു സംഭവമായിരുന്നു അവരെ നേരിട്ട് കാണുന്നൊക്കെ ഉള്ളത്. മാഷാല്ല മാഷാല്ല ഒത്തിരി സന്തോഷമായി കേട്ടോ. പിന്നെ നമ്മുടെ സമീറത്ത, സർഫുത്ത ഇവരൊക്കെ ഒരു ഉമ്മമാരെ പോലെയാണ് കേട്ടോ. നമ്മളെ കെയർ ചെയ്യൽ എല്ലാ കാര്യത്തിനും നമ്മളെ കൂടെ നിന്ന് ചെയ്യുന്ന രണ്ട് വ്യക്തികളാണ് കേട്ടോ, സമീറത്തെയും ഷർഫത്തെയും. മഷാല്ല എല്ലാവരും കാണാനും അതുപോലെ തന്നെ എല്ലാവരുമായിട്ട് ഇടപഴകാനൊക്കെ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. പിന്നെ കോർഡിനേറ്റായി തിരഞ്ഞെടുത്തതിൽ തന്നെ വലിയൊരു അഭിമാനമുണ്ട് കേട്ടോ. ഇൻഷാല്ല അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.